ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. രണ്ട് രീതിയിൽ ഞാൻ ഈ സ്നാക്ക് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. ഏത്തപ്പഴം വെച്ച് ഈ രണ്ട് ടൈപ്പ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഏത്തപ്പഴം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഇതിനൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കും. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. 1 സ്പൂൺ മൈദ കൂടെ ചേർക്കുകയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം എടുത്ത് ഈ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമുക്കിതെല്ലാം തയ്യാറാക്കി വയ്ക്കാം. ബാക്കിയുള്ള പഴത്തിലും നമുക്ക് ഇതേപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴം ഞാൻ ബാറ്ററിൽ മുക്കിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ അതേ ബാറ്റർ തന്നെയാണ് എടുക്കുന്നത്. ഏത്തപ്പഴം ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്രംസിന് പകരം ഞാനിവിടെ കോൺഫ്ലെക്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നോക്കിയത് ബാറ്ററിൽ മുക്കി കോൺഫ്ലെക്സ് കോട്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളത് തയ്യാറാക്കിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പഴവും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കൊരിയെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കൊരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കൊരിയെടുക്കാം. ഇങ്ങനെ ഇത് മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2-ാമത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് കൂടെ തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ബ്രെഡ് ക്രംസ് എല്ലാം ഇതിനകത്ത്
കിടക്കുന്നതുകൊണ്ട് അടുത്ത സ്നാക്ക് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന രണ്ടാമത്തെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും പുറം കരിഞ്ഞു പോകാതെ അകം വേകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണകളിൽ എടുത്ത് മാറ്റാം. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോൺസെൻസ് ഒക്കെ കരുതി പോകും. ഇനി ഇത് കോരി കളഞ്ഞിട്ട് വേണം അടുത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഏത്തപ്പഴം കൊണ്ട് രണ്ട് ടൈപ്പ് സ്നാക്ക് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പഴപൊരിയൊക്കെ അല്ലേ തയ്യാറാക്കി കഴിക്കാറുള്ളത്. ഒരു പ്രാവശ്യം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കൂ. അവർക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഉറപ്പായും ഇഷ്ടപ്പെടും. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.